നമസ്കാരം. എല്ലാ എ സി ബി പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. നമ്മളെല്ലാവരും ഈ ഓണക്കാലത്ത് ഊഴം എന്ന് പറഞ്ഞ സിനിമയുടെ റിലീസിന്റെ ഊഴം കാത്തിരിക്കുകയായിരുന്നു അല്ലേ. ഊഴം ഇതിനോടകം തന്നെ തിയേറ്ററുകളിൽ വൺ ഹിറ്റായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെല്ലാവരും കാണാനും വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് പലരും അല്ലെ. ഇന്ന് ഊഴത്തിന്റെ വിശേഷങ്ങളും ഓണത്തിന്റെ സന്തോഷവും ഒക്കെ നമ്മളോടൊപ്പം പങ്കുവയ്ക്കാനായി പൃഥ്വിരാജ് നമ്മുടെ കൂടെയുണ്ട്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. നമസ്കാരം. ഈ ഓണത്തിന് വളരെ പ്രതീക്ഷയോടെ ആയിരുന്നു നമ്മൾ കാത്തിരുന്നത് ഊഴത്തിന് വേണ്ടിയിട്ട്. ജിത്തു ജോസഫായിട്ട് മെമ്മറി കഴിഞ്ഞിട്ട് പിന്നീടുള്ള രണ്ടാമത്തെ ചിത്രമാണ്. എന്താണ് ഈ ഊഴം ഡിഫറെന്റ് ആയിട്ട് നിൽക്കുന്നത്? സിനിമയുടെ രണ്ട് സിനിമകളുടെ സ്വഭാവം തികച്ചും വേറെയാണ്. മെമ്മറീസ് എന്ന് പറയുന്ന ഒരു ഒരു സസ്പെൻസ് ത്രില്ലറാണ്. ഒരു ഹൂ ഡൺ ഇറ്റ് എന്ന് പറയുന്ന ഫോർമുലയിൽ ബേസ് ആയിട്ടുള്ള ഒരു സിനിമയാണ്. ഊഴത്തിൽ അങ്ങനെ സസ്പെൻസ് ഒന്നുമില്ല. ഊഴം ജിത്തു പറഞ്ഞ പോലെ പടം തുടങ്ങിയ ഒരു ആദ്യത്തെ ഒരു രണ്ടറിയിനുള്ളിൽ തന്നെ എന്താണ് സംഭവിച്ചത്, എന്താണ് നായകൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ആർക്കെതിരെയാണ് ഇയാൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഒട്ടുമിക്ക കാര്യങ്ങളും മനസ്സിലാവും. പക്ഷെ പിന്നീട് നമ്മുടെ ക്യൂരിയോസിറ്റി നിലനിർത്തുന്നത് ഇയാൾ എങ്ങനെയാണ് ഇത് ചെയ്യുന്നത്, ഇതാണ് ഇയാളുടെ ലക്ഷ്യം എന്ന് മനസ്സിലാവും. പക്ഷെ എങ്ങനെ ഇത് ഇയാൾ ചെയ്യും എന്നുള്ളതാണ്. അവിടെ കഥ പറയുന്ന രീതിയിലും പിന്നെ ഈ കഥാപാത്രത്തിനൊരു ഒരു എക്സ്പേർട്ട്സ് ഉണ്ട്. ഇയാള് ഇയാളുടെ ജോലി ഇയാൾ ജോലി ചെയ്യുന്നത് ഒരു വളരെ നീഷ് ഏരിയയിലാണ്. അപ്പൊ ആ ജോലിയിൽ നിന്ന് ഇയാൾക്ക് കൈവരിച്ചിട്ടുള്ള ഒരു എക്സ്പേർട്ടസ് ഉണ്ട്. ആ നോളജ് ആ എക്സ്പേർട്ടസ് ഉപയോഗിച്ചാണ് ഇയാൾ പ്രതികാരം ചെയ്യുന്നത്. അത് പുതിയതാണ് ഈ സിനിമയിൽ. അതാണ് ഊഴത്തിന്റെ ഒരു ഒരു പുതുമ. അല്ലാതെ ബോട്ടം ലൈൻ എല്ലാ പ്രതികാര കഥകളുടെയും ഫോർമുല തന്നെയാണ്. പ്രതിനായകനെതിരെ തനിക്കുണ്ടായ നഷ്ടത്തിന് പ്രതികാരം ചെയ്യുന്ന നായകൻ. പൊതുവെ ജിത്തു ജോസഫിന്റെ എല്ലാ സിനിമകൾക്കും ഫാമിലിക്ക് വാല്യൂ കൊടുത്ത് ഫാമിലിയിൽ നിന്നാണ് കഥ തുടങ്ങുന്നത്, അങ്ങനെയാണ്. അപ്പൊ ഈ സിനിമയും അത്തരത്തിൽ ഫാമിലിക്ക് ഒരു ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെയാണോ അതിന്റെ ഒരു? അതെ, എനിക്കൊന്ന് ജിത്തുവിന്റെ എല്ലാ തിരക്കഥകളിലും കഥാപാത്രങ്ങളെ ഭയങ്കരമായിട്ട് റൂട്ട് ചെയ്യാനുള്ള ഒരു എഫേർട്ട് ഉണ്ട്. അപ്പൊ എപ്പോഴും കഥാപാത്രങ്ങളെ നമ്മൾ എങ്ങനെയാണ് റൂട്ട് ചെയ്യുക, അവർക്ക് വേരുകൾ എങ്ങനെയാണ് കൊടുക്കുക, അവരുടെ കുടുംബം കാണിക്കുക, അവരെവിടെ നിന്നാണെന്ന് പറയുക. അപ്പൊ അതുപോലെ ഇതിലെയും നായകനെയും മറ്റു കഥാപാത്രങ്ങളെയും ഭയങ്കരമായി റൂട്ട് ചെയ്യും. ഇതാണ് അവരുടെ വീട്, ഇതാണ് അവരുടെ കുടുംബം, ഇതാണ് അവരുടെ കുടുംബ പശ്ചാത്തലം എന്നൊക്കെ കാണിക്കും. എന്നിട്ടാണ് കഥയിലേക്ക് വരുന്നത്. അതെനിക്ക് തോന്നുന്നു ഈ കഥാപാത്രങ്ങൾക്കൊപ്പം സഞ്ചരിക്കാൻ പ്രേക്ഷകനെ ഭയങ്കരമായിട്ട് സഹായിക്കുന്നതാണ്. എനിക്ക് സിനിമ പല സിനിമകളും കണ്ടിട്ടുള്ളപ്പോൾ തോന്നിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ സിനിമകൾ കൂടുതലും കേരളത്തിലാണ് ചിത്രീകരിച്ചിട്ടുള്ളത്. ഇത് എനിക്ക് തോന്നുന്നു തമിഴ്നാട്ടില് അല്ലെ, പോണ്ടിച്ചേരി ആ ഭാഗത്ത് ഷൂട്ട് ചെയ്തത്. കോയമ്പത്തൂർ, ചെന്നൈ, ഹൈദരാബാദ്, പിന്നെ കൊച്ചിയിലും വാഗമണ്ണിലും ഉണ്ട്. പക്ഷെ കഥ നടക്കുന്നത് കോയമ്പത്തൂരിലും ചെന്നൈയിലും ആയിട്ടാണ്. അത് അതിന്റെ പ്രധാന കാരണം ഒന്ന്, ഒരു കേരളത്തിന്റെ ഒരു ടോപ്പോഗ്രഫിയിൽ ലഭ്യമാകുന്ന ലൊക്കേഷൻസ് ഈ കഥയുടെ പല സീക്വൻസുകൾക്കും അനുയോജ്യമായിക്കൊള്ളണമെന്ന് ഇല്ല. അതല്ലെങ്കിൽ പിന്നെ കേരളത്തിൽ അങ്ങനെ ഇല്ലാത്ത സ്ഥലങ്ങൾ ഉണ്ട് എന്ന് വരുത്തി തീർത്ത് നമ്മൾ ഈ സിനിമ ചെയ്യണം. പക്ഷെ അതിനേക്കാൾ കുറച്ചുകൂടെ ലോജിക്കൽ, ഇത് സൂര്യ എന്ന് പറയുന്ന കഥാപാത്രം താമസിക്കുന്ന കോയമ്പത്തൂരാണ്. കോയമ്പത്തൂർ താമസിക്കുന്ന ഒരു ഒരു മലയാളി ഫാമിലിയാണ്. അപ്പൊ എന്നിട്ട് അപ്പൊ അവിടെ നിന്നുകൊണ്ട് സംസാരിക്കുമ്പോൾ അവിടെ അവൈലബിൾ ആയിട്ടുള്ള ഒരു ആംബിയൻസും എല്ലാം ഈ കഥയെ ഭയങ്കരമായിട്ട് സഹായിക്കും. അതുകൊണ്ടാണ് അത് അങ്ങനെ ഒരു സ്ഥലത്ത് പ്ലേസ് ചെയ്തത്. ഇതൊരു പൃഥ്വിരാജ് മൂവി എന്ന് എടുത്തു പറയാവുന്ന തരത്തിലുള്ള, അതായത് പൃഥ്വിരാജ് എന്ന് പറഞ്ഞ നായകനെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള, അല്ല ഇത് അൺലൈക്ക് മെമ്മറീസ് ആണ് കുറച്ചുകൂടെ നായക കഥാപാത്രത്തെ ഫോക്കസ് ചെയ്ത് ചെയ്തിരിക്കുന്ന സിനിമ. അത് ആ സാം അലക്സ് എന്ന് പറയുന്ന കഥാപാത്രത്തിന്റെ ജേണിയാണ്. ആ ക്യാരക്ടറിന്റെ ക്യാരക്ടർ ഡ്രിവൺ ആണ് സിനിമ. ഇതങ്ങനല്ല, ഓഫ്കോഴ്സ് ഇതിലെ പ്രൊട്ടാഗണിസ്റ്റ് വളരെ ഒരു സെൻട്രൽ ക്യാരക്ടറായിട്ടും ത്രൂ ഔട്ട് സ്ക്രീൻ പ്ലേയിൽ നമ്മൾ അയാളെയാണ് ഫോളോ ചെയ്യുന്നതെങ്കിലും ഒരു ക്യാരക്ടർ ഡ്രിവൺ സിനിമയാണ്, ഇതൊരു പ്ലോട്ട് ഡ്രിവൺ സിനിമയാണ്. അതുപോലെ തന്നെ ഇതിൽ ആക്ഷൻ സീൻസ് കൂടുതലുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ നമുക്കൊരു അമാനുഷികതയൊക്കെ പ്രതീക്ഷിക്കാമോ, അതോ ഒരു ലേമാന്റെ ജീവിതത്തിൽ ഉണ്ടാവുന്ന തരത്തിലുള്ള ആക്ഷൻസ് ആണോ? ഇതിൽ ആക്ഷൻ സ്റ്റണ്ട് സീനുകൾ പലപ്പോഴും ഒരു സിറ്റുവേഷനിൽ നിന്നും രക്ഷപ്പെടാനൊക്കെ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ അവിടെ നമ്മൾ ഈ സൂര്യ കൃഷ്ണമൂർത്തിയെ ഒരു ഒരു സ്ഥലത്തും ഇയാൾക്കൊരു എക്സ്ട്രോർഡിനറി ആയിട്ടുള്ള സ്കിൽസ് ഉണ്ടെന്ന് നമ്മൾ കാണിക്കുന്നില്ല. ഇയാൾക്ക് ആകെയുള്ള ഒരു എക്സ്ട്രോർഡിനറി സ്കിൽ എന്ന് പറയുന്നത് ഇയാളുടെ നോളജാണ്, ഇയാളുടെ ഒരു ഏരിയയിലുള്ള ഒരു നോളജാണ്. ഇയാൾ അത് ഉപയോഗിക്കുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് ഇതിലെ ആക്ഷൻ സീക്വൻസുകൾ ഒന്നും തന്നെ ഒരു ഇത് സാധ്യമല്ലല്ലോ എന്ന് തോന്നിക്കുന്ന ഒരു ഷോർട്ട് പോലും ഈ സിനിമയിലില്ല. ഫാമിലിയുടെ കാര്യം പറഞ്ഞപ്പോ ബ്രദർ സിസ്റ്റർ റിലേഷന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടെന്ന് പാട്ട് കണ്ടപ്പോ തോന്നി. അങ്ങനെയാണോ അത് പൊതുവെ? അങ്ങനല്ല, സൂര്യയുടെ കുടുംബത്തിൽ അച്ഛനും അമ്മയും സൂര്യയും പിന്നീട് ഒരു പെങ്ങളുമാണ്. അപ്പൊ ഇവരുടെ ഫാമിലി ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ തന്നെ ഈ ചേട്ടനും അനിയത്തിയുമാണ് വളരെ വളരെ ക്ലോസ്. അപ്പോ ഈ അനിയത്തി എന്തുണ്ടെങ്കിലും എന്ന് പറഞ്ഞ ചേട്ടനോടാണ്. അപ്പൊ അങ്ങനെ ഒരു വളരെ തിക്ലി ബോണ്ടഡ് ഒരു ഫാമിലിയാണ്. അപ്പൊ അങ്ങനെ ഒരു 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 പാട്ടിലൂടെയും ഒന്ന് രണ്ട് സീൻസിലൂടെയും സൂര്യയുടെ ഫാമിലിയെ ഭയങ്കരമായിട്ട് ഫാമിലിയിലേക്ക് നമ്മളെ പ്രേക്ഷകനെ കടത്തി കൊണ്ടുവരും. അത് പിന്നീട് സിനിമയിൽ സിനിമയുടെ പ്ലോട്ടിനെയും സിനിമയുടെ കഥ പോകുന്ന രീതിയും അത് സഹായിക്കും.
പാട്ടുകൾ രണ്ട് പാട്ടുകളെ ആകെ സിനിമയിലുള്ളൂ അല്ലെ? സാധാരണ പാട്ടുകളാണ് സിനിമയുടെ പ്രൊമോഷന് കൂടുതൽ ഉപയോഗിക്കാറ്. രണ്ട് പാട്ടുകളിൽ നിർത്തിയത് അത് മാത്രമാണ് ആവശ്യം എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. ഒരു മൂന്നാമതൊരു പാട്ട് വേണം നിർബന്ധം ഉണ്ടെങ്കിൽ ഇതിനകത്ത് ഈസിയായിട്ട് നമുക്ക് ചെയ്യാറ്. പക്ഷെ ഈ സിനിമയ്ക്ക് ഈ സ്ക്രീൻ പ്ലേയിൽ രണ്ട് സോങ്സിനെ സ്ഥാനമുള്ളൂ. അതിലൊന്ന് ഒരു പാട്ട് കാണിച്ചു, ഓൾറെഡി ഫുൾ പാട്ട് കാണിച്ചു. അത് ഈ പറഞ്ഞ പോലെ ആ പാട്ടിന്റെ സ്ക്രീൻ ടൈം ആണ് പ്രധാനമായിട്ടും സൂര്യയുടെ കുടുംബവും എന്താണ് അയാളെന്നും ഒക്കെ പ്രേക്ഷകന് പറഞ്ഞു കൊടുക്കാൻ ഉപയോഗിക്കുന്നത്. രണ്ടാമത്തെ പാട്ട് ആക്ച്വലി സ്ക്രീൻ പ്ലേയിൽ ഒരു ഭാഗമാണ്. അതൊരു ഒരു വളരെ ഇമ്പോർട്ടന്റ് ഒരു ഇവന്റ് നടക്കുന്നത് ആ പാട്ടിലാണ്. അല്ലെ, അത് വെറും ഒരു പബ് സോങ് അല്ല. അതിനുള്ളിൽ ഒരു ഒരു പബിൽ ഒരു പാട്ട് നടക്കുമ്പോൾ അതിന് അത് ബാക്ക് ഡ്രോപ്പ് ആയി നിർത്തിക്കൊണ്ട് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്ലോട്ട് ഇവന്റ് അവിടെ നടക്കുന്നുണ്ട്. പശുപതിയും മറ്റുള്ളവരും തമിഴ്നാട്ടിലല്ലേ, തമിഴ് സിനിമകളിൽ തിളങ്ങി നിൽക്കുന്ന ആളുകളാണ് മറ്റുള്ളവരായിട്ട് വന്നിരിക്കുന്നത്. അത് തമിഴ് ഒരു ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒരു സിനിമ, അത്തരത്തിലൊരു ഫാമിലി ആയതുകൊണ്ടാണോ അത്തരം ആളുകൾ? മാത്രമല്ല, നമ്മള് ഒന്നത് ഒന്ന് ക്യാരക്ടേഴ്സ് നോൺ മലയാളീസ് ആണ് എന്നുള്ളത് കൊണ്ടും കഥ നടക്കുന്ന കേരളത്തിന് പുറത്താണ് എന്നുള്ളത് കൊണ്ടും, പിന്നെ പശുപതിയുടെ ക്യാരക്ടറിന്റെ ഒരു ഒരു ക്യാരക്ടർ ഹിസ്റ്ററി ബ്രീഫ് നമ്മൾ സിനിമയിൽ പറയുന്നുണ്ട്. അപ്പൊ അതിന് കറക്റ്റ് ആണ്. അപ്പോ അങ്ങനെ ഒരു മനസ്സിലാകായിക വരാത്തോളം കാലം നമ്മളൊരു തമിഴ് ക്യാരക്ടറിനെ കൊണ്ട് തമിഴ് തന്നെ സംസാരിപ്പിക്കണം എന്നാണ്. ഇപ്പൊ പിക്കറ്റ് ഫോർട്ട്രി എന്ന് പറയുന്ന സിനിമയിൽ ഈസി ആയിട്ട് വേണമെങ്കിൽ എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞ് ജാവേദ് ജാഫറിയുടെ ക്യാരക്ടറിനെ മലയാളം സംസാരിപ്പിക്കാമായിരുന്നു. പക്ഷെ അത് ഭയങ്കര കോമിക്കൽ ആയിരുന്നു അല്ലേ. അപ്പൊ ഇന്റലിജന്റ് ആണ് മലയാളി സിനിമ പ്രേക്ഷകൻ. ഭാഷയിലെ ഓരോ വാക്കിന്റെ അർത്ഥവും മനസ്സിലായില്ലെങ്കിലും അതിലെ സത്തെന്താണെന്ന് മനസ്സിലാക്കി സിനിമ മനസ്സിലാക്കും എന്നുള്ളത് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ. കൂടുതലും തമിഴാണോ ഈ, കാരണം പശ്ചാത്തലം അതായതുകൊണ്ട് കൂടുതലും തമിഴൊന്നുമല്ല, മലയാളം തന്നെയാണ്. തമിഴ് ക്യാരക്ടേഴ്സ് തമിഴാണ് സംസാരിക്കുന്നത് എന്ന് മാത്രം. അവരെ കൊണ്ട് മലയാളം സംസാരിപ്പിക്കാൻ ഒരു എക്സ്ക്യൂസ് ഉണ്ടാക്കിയിട്ടില്ല സിനിമയിൽ. ഇത് ഊഴം എന്ന് പറഞ്ഞാൽ നമ്മുടെ സമയത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണല്ലോ. നമ്മുടെ സമയം വരട്ടെ. പൃഥ്വിരാജ് എന്ന ഹ്യൂമൻ ബീയിങ് എങ്ങനെയാണ്, ഒരു സമയം വരട്ടെ എന്ന് പറഞ്ഞ് കാത്തിരിക്കാറുണ്ടോ, അതോ ഇപ്പൊ ചെയ്യേണ്ട കാര്യങ്ങൾ ഇപ്പൊ തന്നെ ചെയ്യുക അങ്ങനെയാണോ വെയിറ്റ് ചെയ്യാറുണ്ടോ? ഇപ്പോഴത്തെ ഒന്നിനു വേണ്ടി കാത്തിരിക്കാറില്ല. ഇപ്പൊ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യാം, പിന്നീട് വരേണ്ട കാര്യങ്ങൾ വരേണ്ടതാണെങ്കിൽ വരും, സംഭവിക്കേണ്ടതാണെങ്കിൽ സംഭവിക്കും. അങ്ങനെ ഒരു ജീവിതത്തിൽ അങ്ങനെ നമ്മൾ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് ഒരു ലക്ഷ്യത്തിലേക്ക് കൃത്യമായി നടന്ന് അടുക്കാമെന്ന് നമ്മൾ കരുതി കൂട്ടിയാൽ ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം എന്റെ ജീവിതം തന്നെയാണ്. എനിക്ക് അതിൽ അങ്ങനെ ഒരു വിശ്വാസമില്ല. എന്തെങ്കിലും ഊഴം കാത്തിരുന്നിട്ടുണ്ടോ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയിട്ട്? ഓർമ്മയിൽ ഇല്ല, എല്ലാം വന്ന് പെടുകയായിരുന്നു. ഇപ്രാവശ്യത്തെ ഓണം എങ്ങനെയാണ്? ഈ ഊഴത്തിന്റെ ഒരു സെലിബ്രേഷൻ, അതിന്റെ ഒരു എന്താ പറയുക, സക്സസിന്റെ സെലിബ്രേഷന്റെ കൂട്ടത്തിലാണോ അതോ വേറെ ഏതെങ്കിലും സിനിമ ലൊക്കേഷൻ? ഓണ സമയത്താണ്, ഓണക്കാലത്താണ് എന്റെ മകള് ജനിച്ചത്. മകളുടെ പിറന്നാൾ ഈ ഓണം കാലത്താണ് വരുന്നത്. അപ്പൊ അതാണ് വീട്ടിലെ ഏറ്റവും വലിയ ആഘോഷം. അപ്പൊ അതും ഓണവും ഒരുമിച്ച് വരുന്നു എന്ന് പറയുന്നതിന്റെ ഒരു ഒരു ആഘോഷമാണ്. എനിക്ക് സത്യത്തിൽ ഓണം എന്നുള്ളതിനേക്കാൾ എന്റെ മകള് ജനിച്ച സമയം എന്നുള്ളതാണ്. അപ്പോ തീർച്ചയായിട്ടും വലിയ സന്തോഷമുള്ള ദിവസങ്ങളാണ്. ഊഴം എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങി, അത് പ്രേക്ഷകര് രണ്ട് കഴിഞ്ഞിട്ട് സ്വീകരിച്ചു. എന്താണ് ആ സിനിമ എന്ന് മനസ്സിലാക്കിയ സിനിമ കാണുന്ന പ്രേക്ഷകരാണ് ഇന്ന് ആ സിനിമയെ കുറിച്ച് നല്ല കാര്യങ്ങൾ വിളിച്ചു പറയുന്നത്. അപ്പൊ അതിൽ വലിയ സന്തോഷം. തീർച്ചയായിട്ടും ഒരു ആഘോഷത്തിന്റെ സമയം തന്നെയാണ്. എന്താണ് പ്രതീക്ഷിക്കേണ്ടത് ഊഴം കാണാൻ ചെല്ലുമ്പോ? ഇപ്പൊ പറഞ്ഞു നമ്മൾ ആക്ഷൻ ഉണ്ട്, സസ്പെൻസ് ഇല്ല എന്നൊക്കെ പറഞ്ഞു. എങ്കിലും ആളുകൾ എന്ത് മനസ്സിൽ വെച്ചാണ്, ഒരുപാട് എക്സ്പെക്ടേഷനിൽ പോണോ അതോ സാധാരണ ഒരു ഒരു മുൻവിധി ഇല്ലാതെ? ഊഴമല്ല, ഏത് സിനിമയും ഒരു മുൻവിധിയും ഇല്ലാതെ കാണുമ്പോഴാണ് നമുക്ക് ഏറ്റവും നല്ല ഒരു വ്യൂയിങ് എക്സ്പീരിയൻസ് നമുക്ക് നൽകുന്നത്. അത് ഊഴമായാലും ശരി, ഇനിയിപ്പോ ഏതെങ്കിലും ഒരു വളരെ വലിയ ഹോളിവുഡ് സിനിമയാണെങ്കിലും ശരി, അത് ഇങ്ങനത്തെ സിനിമ ആയിരിക്കും എന്ന് പ്രതീക്ഷിച്ച് തിയേറ്ററിൽ പോയാൽ അതിനൊരു ഒരു പൂർണ്ണതയിൽ ആ സിനിമയെ കാണാൻ പറ്റില്ല. ഊഴവും ഒട്ടും വ്യത്യസ്തമല്ല. ഒരു മുൻവിധികളും ഇല്ലാതെ കാണാൻ പോവുക. നിങ്ങൾക്ക് ഒരു 2 മണിക്കൂർ 20 മിനിറ്റ് ഉള്ള നിങ്ങൾ എൻജോയ് ചെയ്യുന്ന ഒരു വ്യൂയിങ് എക്സ്പീരിയൻസ് ആ സിനിമ തരും. കുടുംബസമേതം തിയേറ്ററിൽ പോയി സന്തോഷപൂർവ്വം കാണാൻ സാധിക്കുന്ന ഒരു സിനിമയാണ്. സബ്ജക്ട് കൺസീവ് ചെയ്യാനായിട്ട് എത്ര നാളെടുത്തു? എനിക്ക് തോന്നുന്നു മെമ്മറീസ് കഴിഞ്ഞ സമയത്ത് തന്നെ ഇതിന്റെ ഒരു ഡിസ്കഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ആക്ച്വലി മെമ്മറീസ് ഒക്കെ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ജിത്തു എന്നോട് വന്ന് 3 കഥകൾ പറഞ്ഞിരുന്നു. മമ്മി ആൻഡ് മീ, മെമ്മറീസ്, ഊഴം. എനിക്ക് 3 കഥകളും ഇഷ്ടപ്പെട്ടു. മമ്മി ആൻഡ് മീയിലെ അന്ന് ആ കഥാപാത്രം എനിക്ക് ആ സമയത്ത് ചെയ്യണമെന്ന് എനിക്ക് തോന്നിയില്ല. മെമ്മറീസ് ഊഴവും എന്തായാലും എനിക്ക് ചെയ്യണമെന്ന് അന്ന് തന്നെ പറഞ്ഞു. അതിൽ ആദ്യം മെമ്മറീസ് സംഭവിച്ചു. നമ്മൾ ഒരുപാട് വൈകാതെ ഊഴം ചെയ്യുമെന്ന് വിചാരിച്ചാണ്. പക്ഷെ പിന്നീട് ദൃശ്യം സംഭവിച്ചു, ദൃശ്യത്തിന്റെ തമിഴ് സംഭവിച്ചു. ഇതിന് നേരത്തെ ഉണ്ടായിരുന്ന ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടായിരുന്നു, ലൈഫ് ഓഫ് ജോസ് കുട്ടി. അത് കഴിഞ്ഞ് നമ്മളിത് ചെയ്തു.
അത്രേ ഉള്ളൂ. ഇതിൽ തമാശ ആ ഒരു ആംഗിളിൽ അത് ഈ സിനിമ കാണാൻ പറ്റുമോ അതോ കഥ പറയേണ്ട ഒരു രീതിയുണ്ട്, ആ രീതിയിൽ മാത്രമേ ഈ കഥ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ നമ്മൾ ഈ കഥ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഓ അയ്യോ ഇവിടെ സെന്റിമെന്റ്സ് കുറച്ച് നേരമായിട്ടില്ല എന്നാ കുറച്ച് സെന്റിമെന്റ്സ് കോമഡി ഇല്ലല്ലോ എന്നാ ഒരു അങ്ങനെ ചെയ്തിട്ടില്ല. അത് മാത്രം ഇത് കഥ പറഞ്ഞിരിക്കുന്ന രീതി കുറച്ച് ഡിഫറെന്റ് ആണ്, നോൺ ലീനിയർ ആണ്. നോൺ ലീനിയർ എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് സിനിമകൾ കണ്ടിട്ടുണ്ട്, പക്ഷെ നോൺ ലീനിയർ നറേറ്റീവ് ഉപയോഗിച്ചിരിക്കുന്ന ഒരു ഒരു പ്രത്യേക രീതിയിലാണ്. അപ്പൊ അങ്ങനെ കഥ പറയുന്നതിനിടയ്ക്ക് പ്ലോട്ടിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്യാൻ ഒരു സാധ്യതയും ഇല്ല. പൊതുവെ പൃഥ്വിരാജ് സിനിമകൾ ഭയങ്കര ടെക്നിക്കലി ഭയങ്കര റിച്ച് ആയിരിക്കും, ഭയങ്കര നന്നായിരിക്കും എന്നുള്ളൊരു ധാരണ. അഭിനയിക്കുന്ന ആളും കൂടെ അതിൽ ഇൻവോൾവ് ആണല്ലോ അറിഞ്ഞോ അറിയാതെയോ. അപ്പം അങ്ങനെ ഒരു ധാരണ പൊതുവെ കാണികൾക്കുണ്ട്. അപ്പൊ ഈ സിനിമ എത്രത്തോളം ടെക്നിക്കലി ഹിറ്റ് ആണ്, അല്ലെങ്കിൽ ഗ്രാഫിക്സും മറ്റു കാര്യങ്ങളൊക്കെ എത്രത്തോളം ഉണ്ട് അതില്? ജിത്തുവിന്റെ ഏറ്റവും ഷൂട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്ന സിനിമ ഊഴും തന്നെയാണ്. ഇതിനു മുമ്പ് ജിത്തുവിന്റെ ഏറ്റവും ഷൂട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്ന സിനിമ മെമ്മറീസ് ആണ് എന്നാണ് എന്റെ വിശ്വാസം. ദൃശ്യം അഫ്കോഴ്സ് അത് പേപ്പറിലുള്ള കാര്യം ക്ലിയർ ആയി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു അതിന്റെ ഫിലിം മേക്കിങ്ങിന്റെ പിന്നിലെ ഒരു ദൗത്യം. ഇതങ്ങനല്ല, ഇത് ഓൺ പേപ്പർ ആക്ച്വലി വളരെ ബ്രീഫാണ് സിനിമ, പക്ഷെ അത് എടുക്കുന്നതിലാണ്. അപ്പൊ അത് ഒട്ടനവധി ചാലഞ്ചസ് ഇതിൽ ഇൻവോൾവ് ആണ്, ഈവൻ ഇൻ ടേംസ് ഓഫ് how to execute the VFX. ഇപ്പൊ VFX എന്ന് പറഞ്ഞാൽ നമ്മൾ എന്നാ ഈ സീൻ ഗ്രാഫിക്സ് ആയിട്ട് ചെയ്തോട്ടെ, അങ്ങനല്ലല്ലോ. അപ്പൊ നമ്മൾ അതിന്റെ കാര്യങ്ങൾ ഷൂട്ട് ചെയ്യണം, അതെങ്ങനെ നമ്മൾ അത് കൺസീവ് ചെയ്യുന്നു. അപ്പൊ അത് ജിത്തു വളരെ ക്ലിയർലി തോട്ട് ഔട്ട് ആയിരുന്നു. ജിത്തുവിന് കൃത്യമായിട്ട് ഈ ഷോട്ട് ചെയ്യുമ്പോൾ ഇന്ന എലിമെന്റ്സ് ആണ് ഇതിൽ വരേണ്ടതെന്ന് അത്രയും ക്ലിയർ ഒരു പിക്ചർ ജിത്തുവിനുണ്ട്. എപ്പോഴും VFX ഓറിയന്റഡ് സിനിമകൾ ഡയറക്ട് ചെയ്യുമ്പോൾ ആണ് ആക്ച്വലി കൂടുതൽ ഒരു ഡയറക്ടർ ഇമാജിൻ ചെയ്യേണ്ടത്. കാരണം ഫോർ എക്സാമ്പിൾ നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ ഒരു ആക്ടറും ഒരു ഗ്രീൻ സ്ക്രീനും മാത്രമേ കാണുള്ളൂ. അപ്പോൾ ഈ ഷോട്ട് എടുക്കുമ്പോൾ ഡയറക്ടറിന്റെ മനസ്സിൽ കൃത്യമായ ധാരണ വേണം, ഈ ഷോട്ടിൽ ആക്ടറിന്റെ ലെഫ്റ്റ് സൈഡിൽ ഇങ്ങനെ ഒരു സാധനം വരും, റൈറ്റ് സൈഡിൽ ഇങ്ങനെ ഒരു മൂവ്മെന്റ് ഉണ്ടാവും. അപ്പൊ അത് ജിത്തു ഒരു പെർഫെക്ട്ലി സ്റ്റഡീഡ് ആയിരുന്നു ഈ സിനിമയ്ക്ക്. എന്താണ് മറ്റ് പ്രത്യേകതകൾ, മറ്റുള്ള ആർട്ടിസ്റ്റുകളുടെ കാര്യം, അതുപോലെ എല്ലാവരും ഇപ്പൊ നീരജ് മാധവ് ഉണ്ട് കൂടെ, പിന്നെ നായിക പുതിയൊരു കുട്ടിയാണ് അല്ലെ, ഇതിന് മുമ്പ് ഏതൊരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്, ആ ആർട്ടിസ്റ്റുകളുടെ ഒക്കെ ഒരു ഇൻവോൾവ്മെന്റ് എത്രത്തോളം ഉണ്ട് സിനിമയിലെ ക്യാരക്ടറിൽ? ഞാൻ ഇത് ഈ സിനിമയിൽ ഒരു കഥാപാത്രത്തിനും അങ്ങനെ ഒരു ശരി ഈ ക്യാരക്ടർ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഒരു 3 മിനിറ്റ് ഓഫ് സ്ക്രീൻ ടൈം, അല്ലെങ്കിൽ ആ കഥാപാത്രത്തിന്റെ ബാക്ക് സ്റ്റോറി പറയാൻ വേണ്ടി ഒരു 2 സീൻ, അങ്ങനെ ഇല്ല. കാരണം ഇതിന്റെ കഥ പറഞ്ഞിരിക്കുന്ന രീതിയിൽ അങ്ങനെ ഡീവിയേറ്റ് ചെയ്ത് പോകാൻ പറ്റില്ല. അപ്പോ എല്ലാ കഥാപാത്രങ്ങളും സ്ക്രീൻ പ്ലേയിലൂടെ വന്ന് നമ്മൾക്ക് പരിചയമായി പിന്നീട് അവർ സിനിമയിൽ സഞ്ചരിക്കുകയാണ്. പക്ഷെ ഓരോ ക്യാരക്ടറും അയാൾ എന്തിനാണ് ഈ സിനിമയിൽ ഉള്ളത് എന്നുള്ളതിന് വളരെ വ്യക്തമായൊരു ഒരു കാരണവും എല്ലാം ഈ സ്ക്രീൻ പ്ലേയിലുണ്ട്. അപ്പോഴും നല്ല തിരക്കഥകളുടെ സൂചന അതാണല്ലോ. അപ്പോൾ അനാവശ്യമായ കഥാപാത്രങ്ങളോ അനാവശ്യമായ കഥാമുഹൂർത്തങ്ങളോ ഇല്ലാതിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു സീനോ ഒരു മൊമെന്റോ ഒരു ക്യാരക്ടറോ ഊഴത്തിലുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഏറ്റവും ബുദ്ധിമുട്ടായിട്ട് ഷൂട്ട് ചെയ്യാൻ ക്ലൈമാറ്റിക് കണ്ടീഷൻ കൊണ്ടോ അല്ലെങ്കിൽ ആ സീനിന്റെ പ്രത്യേകത കൊണ്ടോ അങ്ങനെ ബുദ്ധിമുട്ടായിട്ട് ഷൂട്ട് ചെയ്യാൻ ഉണ്ടായിരുന്ന ഏതെങ്കിലും സീൻ ഓർക്കുന്നുണ്ടോ? ഇതിലൊരു ആക്ഷൻ സീക്വൻസ് ആണ്, ചെന്നൈയിൽ നമ്മൾ ഷൂട്ട് ചെയ്ത ഒരു ആക്ഷൻ സീക്വൻസ്. അതൊരു ഒരു ഹൗസിംഗ് കോളനി, അടുത്തടുത്തടുത്ത് ബിൽഡിങ്ങുള്ള ഒരു ഹൗസിംഗ് കോളനിയിൽ മെയ് മാസമാണ് ഷൂട്ട് ചെയ്തത്. അപ്പൊ എനിക്ക് ഓർമ്മയാണ് നമ്മുടെ ഒരു ഈ ഫോണിലെ ടെമ്പറേച്ചർ ആപ്പിൽ 3-ാമത്തെ ദിവസം അങ്ങനെ ഫൈറ്റ് എടുക്കുമ്പോൾ 51°C ആയിരുന്നു. അപ്പോൾ എന്റെ ഓർമ്മയിൽ ഞാൻ അത്രയും ചൂടത്ത് ഷൂട്ട് ചെയ്ത ഒരു സീക്വൻസ് എന്റെ ഓർമ്മയിലില്ല. അപ്പോൾ ലൊക്കേഷൻ തന്നെ ചില ആൾക്കാർ ഫെയിന്റ് ആവുന്നു എന്നൊക്കെ പറഞ്ഞ അങ്ങനെ അത്രയും പ്രശ്നമായിരുന്നു. അപ്പൊ അത് എങ്ങനെയാ പിന്നീട് മാനേജ് ചെയ്യാൻ പറ്റിയത് ആ ഒരു ചൂടത്ത്? ഒന്നാമത് ആക്ഷൻ സീനും കൂടി മാനേജ് ചെയ്യല്ലോ, ചെയ്യാണ്. ഊഴത്തിന് എല്ലാവിധ ആശംസകളും. ഊഴം എല്ലാവരും മലയാളികൾ ഒന്നടങ്കം ഇപ്പൊ തന്നെ നെഞ്ചോടെ ഏറ്റിക്കഴിഞ്ഞു. വൻ ഹിറ്റ് ആവട്ടെ, ഒരു മറ്റൊരു എന്താ പറയാ നല്ലൊരു സിനിമയായിട്ട് ഈ ഓണക്കാലത്ത് ACV എല്ലാ പ്രേക്ഷകർക്കും എന്റെയും എന്റെ കുടുംബത്തിന്റെയും ഊഴത്തിന്റെയും ഊഴം ടീമിന്റെയും സ്നേഹവും സമൃദ്ധിയും ഐശ്വര്യവും നിറഞ്ഞ ഓണം ആശംസിക്കുന്നു. ഇതിനോടകം ഊഴം തിയേറ്ററിൽ പോയി കണ്ടിട്ടില്ലാത്തവർ കുടുംബസമേതം തിയേറ്ററിൽ പോയി ഊഴം കാണണം. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും ആ സിനിമയ്ക്ക് പോകേണ്ടതാണ്. താങ്ക് യു.